ഹായ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ദേഷ്യം ഉണ്ടാവും അല്ലേ? എന്നാൽ ഇന്നത്തെ വിഷയം കുറച്ച് ഫണ്ണിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, നിങ്ങൾ തന്നെ തീരുമാനിക്കുക കേട്ടോ. അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ദേഷ്യമുണ്ട്, പക്ഷേങ്കിൽ ഇവരുടെ തമ്മിലുള്ള ദേഷ്യങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വെറുതേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതായത് സ്ത്രീകൾക്കൊരു കുഴപ്പമുണ്ട്, അവരിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തു വെച്ചിരുന്നും കൊണ്ട് ആ ഒരു പ്രതികാര ബുദ്ധിയിൽ ദേഷ്യപ്പെടുക എന്നൊക്കെ പറയത്തില്ലേ, പണ്ടനോട് അങ്ങനെ ചെയ്തില്ലേ, പണ്ടനോട് ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ ഒരു ദേഷ്യം ഉള്ളിൽ വെച്ച് പെരുമാറുന്നവരാണ് ഒരു 90% സ്ത്രീകളും. അതുപോലെ തന്നെ പുരുഷന്മാരുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ അവരത് ആ സമയം അങ്ങ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് തീർക്കുക എന്നല്ലാതെ, പിന്നെ കുറച്ചു പേരൊക്കെ ഉണ്ട് കേട്ടോ അല്ലാതെ ഇങ്ങനെ ഓർത്തിരുന്ന് അറ്റാക്ക് ചെയ്യുന്നവർ, ദേഷ്യപ്പെടുന്നവരൊക്കെ. പക്ഷേ ഒരു 90% പുരുഷന്മാരുടെയും കുഴപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ സമയം അതങ്ങോട്ട് മറന്നു പോകും എന്നുള്ളതാണ് ഇല്ലേ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമ്മളൊക്കെ ആണെങ്കിൽ പണ്ട് എന്നെ അന്ന് അവൾ എന്നോട് അല്ലെങ്കിൽ അവൻ എന്നോട് അങ്ങനെ ചെയ്തതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും പുരുഷന്മാരെ. ആ പിന്നെ പോയാൽ പോയി എന്നുള്ള രീതിയിൽ അത് അന്നേരം അതിന് ശരിക്കും കൂടെ അവരങ്ങ് പ്രതികരിക്കും, അതിനുശേഷം അതങ്ങോട്ട് വിട്ടുകളയും. അതുപോലെ തന്നെ ഈ സ്ത്രീകൾക്ക് ഇമോഷൻസ് കൂടുതലായിരിക്കും. അതായത് അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ അങ്ങോട്ട് കരഞ്ഞു തീർക്കും കുറേയൊക്കെ. അതായത് പ്രതികരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ കൂടുതലായിരിക്കും അവർക്ക്. ഇപ്പം സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ അടുത്ത് ഇപ്പം ഹസ്ബൻഡ് ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ അടുത്തൊക്കെ ചില ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഒന്നും അങ്ങോട്ട് എക്സ്പോസ് ചെയ്യാൻ പറ്റത്തില്ല, പ്രതികരിക്കാൻ പറ്റില്ലാത്ത സാഹചര്യങ്ങൾ വരുന്നത് ഈ കരഞ്ഞ് അങ്ങോട്ട് തീർക്കും. പക്ഷേ ഈ പുരുഷന്മാർക്കുണ്ടല്ലോ, അവർക്ക് കരയാൻ മാനക്കേടാണ്, അവർക്ക് കരയാൻ പാടില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ആയതുകൊണ്ട് അവർക്ക് ഇമോഷൻസ് ഇല്ല, അവരിങ്ങനെ ദേഷ്യത്തോടെ തന്നെ. അതായത് സ്ത്രീകളത് മെൻ്റലി ഇമോഷൻസ് അങ്ങനെ അങ്ങോട്ട് കരഞ്ഞങ്ങോട്ട് തീർക്കുമ്പോൾ ആണുങ്ങൾ എന്താ ചെയ്യുക, അത് ഫിസിക്കലി അങ്ങോട്ട് ഏറ്റെടുക്കും. അതായത് നാല് കീറ് വെച്ചാലും ചിലപ്പോൾ ആ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് കൈപ്പാങ്കിൽ വരരുത് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. അവർക്ക് പെട്ടെന്ന് ഫിസിക്കലിയാണ് അതിനെ റിയാക്ട് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി കൂടുതൽ വരുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് മെൻ്റലിയാണ്. ഞാൻ പറയുന്നത് സത്യമല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. പെട്ടെന്ന് നമുക്ക് ദേഷ്യം, സങ്കടം വന്നാലും ദേഷ്യം വന്നാലും സ്ത്രീകൾക്ക് മറ്റൊരാളുടെ അടുത്ത് പ്രതികരിക്കാൻ പറ്റത്തില്ലെങ്കിൽ അവർ ചിലപ്പോൾ കരയും, അല്ലെങ്കിൽ കടന്ന് കുറെ ഒച്ച എടുക്കും ഇല്ലേ. പക്ഷേ ഈ പുരുഷന്മാരെ സംബന്ധിച്ച് അവരെന്താ ചെയ്യുക, അവരപ്പം തന്നെ കൈപ്രയോഗം നടത്തും, ഫിസിക്കലി റിയാക്ഷൻസ് കൂടുതലായിരിക്കും ഇവർക്ക്. അതുപോലെ തന്നെ ഈ ഓവർ എക്സ്പെക്റ്റേഷൻസ് കൂടുതലായിരിക്കും സ്ത്രീകൾക്ക്. അതായത് ഭയങ്കര വലിയ പ്രതീക്ഷകളൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കും എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ അതിന് നമ്മൾ ഓവറായിട്ട് പ്രതീക്ഷിക്കും അങ്ങോട്ട്. അവരുദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ഓവറായിട്ട് പ്രതീക്ഷിക്കും, എന്നിട്ട് അത് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ അതേ ചൊല്ലി ദേഷ്യപ്പെടൽ, സങ്കടപ്പെടൽ, ഈ വക കാര്യങ്ങൾ കൂടുതലായിരിക്കും. പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കങ്ങനെ എക്സ്പെക്റ്റേഷൻസ് ഒന്നുമില്ല. അപ്പം സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തോ അതിനെക്കുറിച്ചായിരിക്കും അവർക്ക് ചിന്തകൾ വരുന്നത്. അതിപ്പം എന്താ പറയുക, എന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും അങ്ങനെയാണ്. സ്ത്രീകൾ ഇങ്ങനെ ഒരുപാട് പ്രതീക്ഷിച്ചിരിക്കും. ഇപ്പം സ്നേഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റെന്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അവർ ഭയങ്കരമായിട്ട് അങ്ങോട്ട് പ്രതീക്ഷിക്കും, എന്നിട്ടത് കിട്ടാതെ വരുമ്പോൾ അങ്ങോട്ട് പൊട്ടിത്തെറിക്കും. അങ്ങനെ ഒരു പരിപാടി ഈ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം അവർ അപ്പപ്പം റിയാക്ട് ചെയ്യുന്നവരാണ്, അതങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് അങ്ങനെയൊന്നും കൊണ്ടു നടന്നുകൊണ്ട്. പക്ഷെ ചിലരുണ്ട് കേട്ടോ, വൈരാഗ്യ ബുദ്ധിയിൽ ചെയ്യുന്ന ദേഷ്യം വന്ന് ഓരോന്നൊക്കെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന കൊല്ലുന്നവർ വരെയുണ്ട്. അത് വളരെ 10% ആളുകൾ ആണ് അങ്ങനെ ചെയ്യുന്നത്. ഈ 90% ആളുകളും നേരെ തിരിച്ചിട്ടാണ്. സ്ത്രീകളാണ് ഇതുപോലെ ഈ മനസ്സിൽ വെച്ചുകൊണ്ട് കരച്ചിലും ദേഷ്യവും സങ്കടവും ഒക്കെ മനസ്സിൽ വെച്ച് ഇങ്ങനെ പെരുപ്പിച്ച് പൊട്ടിത്തെറിക്കുന്നവർ. അവർക്ക് കൂടുതലും അവരുടെ ഇമോഷൻസ് അവർ കരച്ചിലൂടെയാണ് എടുക്കുന്ന, ദേഷ്യം കരച്ചിലായിട്ടാണ് അവരുടെ വരുന്നത്. പുരുഷന്മാരെ അപേക്ഷിച്ചിട്ട് പുരുഷന്മാർക്ക് അങ്ങനെയൊരു സംഭവമില്ല, അവർക്ക് കരയാൻ നാണക്കേടാണ്. അതുപോലെ തന്നെ സ്ത്രീകൾ കൂടുതൽ ശ്രമിക്കുന്നത് എന്താ, ഓർത്തിരിക്കാനാണ്. കഴിഞ്ഞ കാലത്തിലുള്ള കാര്യങ്ങൾ മുതൽ ഇങ്ങനെ ഓർത്തിരിക്കാനാണ് സ്ത്രീകൾ ശ്രമിക്കുന്നത്. പക്ഷെ പുരുഷന്മാരെന്താ ചെയ്യുന്നത്, അവർ പെട്ടെന്ന് മറന്നു കളയാനായിട്ടാണ് ശ്രമിക്കുന്നത്. അവർ മറക്കാൻ പഠിക്കും, നമ്മൾ ഓർക്കാൻ പഠിക്കും. അതാണ് ഒരു വ്യത്യാസം. അതുപോലെ തന്നെ
ഈ സ്ത്രീകൾക്ക് മാനസിക പീഡനമായിരിക്കും കൂടുതൽ, പുരുഷന്മാർക്ക് എന്നാലും ഫിസിക്കലി ആയിരിക്കും അവർ പീഡിപ്പിക്കുന്നത്. അതായത് ഞാൻ ആദ്യം പറഞ്ഞത് പോണക്ക് അവർക്ക് ദേഷ്യം വരുമ്പം അവരുടെ ആ ഏരിയ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് പരിക്കുകളൊന്നും പറ്റാതെ നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാം. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ഇമോഷൻസ് അവർക്ക് ആ ഒരു ദേഷ്യം പ്രകടിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യും, തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞിൻ്റെ നേരേക്കോ അല്ലെങ്കിൽ ഇത്തിരി പ്രായമായവരുടെ നേരേക്കോ അല്ലെങ്കിൽ അങ്ങനെ മറ്റെന്തിലേക്കെങ്കിലും അത് തിരിച്ചു വിട്ട് അവരുടെ മേലെ കയറി അവരെ നിലം പരിശാക്കി കളയില്ലേ. ഇപ്പം കെട്ടുവാനോടുള്ള ദേഷ്യം കുഞ്ഞുങ്ങളോട് തീർക്കുന്ന സ്ത്രീയോ അമ്മമാരെ എനിക്കറിയാമെന്നറിയോ, അവർ അവിടെ തീർക്കാൻ പറ്റാത്ത കാര്യം ഇവിടെ വന്നിട്ട് തീർക്കും. പക്ഷെ പുരുഷന്മാരെന്താ ചെയ്യണേ, അവിടെ തീർക്കേണ്ട കാര്യം അവിടെ തന്നെ തീർത്തിട്ടേ അവർ പോരത്തുള്ളൂ, അത് ഇപ്പുറത്ത് കൊണ്ട് തീർക്കത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം ഞാൻ ഈ പറഞ്ഞത് പോണൊക്കെ ഈ ഓവർ എക്സ്പെക്ടേഷൻസ് സ്ത്രീകളുടെ കൂടുതലായതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമുണ്ട്. ഇവർക്ക് എന്താ പറയുക, ഈ ഒരുപാട് അങ്ങോട്ട് പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ മനസ്സിന് അതുപോലെ തന്നെ ഒരുപാട് മുറിവേൽക്കും ഇവർക്ക്. അപ്പം അതിനെ പ്രതി ഇവർക്ക് ഒരുപാട് ദേഷ്യം കൂടുതലായിരിക്കും, ഡിപ്രഷൻ കൂടുതലായിരിക്കും. അതായത് ഓവറായിട്ട് നമ്മൾ പ്രതീക്ഷിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഒരുപാട് ഇങ്ങനെ ഡിപ്രഷൻസ് വരുന്നത്. ഇല്ല, നമുക്ക് ഈ പ്രതീക്ഷകളൊന്നുമില്ല, വലിയ വലിയ പ്രതീക്ഷകളൊന്നും പ്രതീക്ഷിക്കാണ്ടിരിക്കുമ്പോൾ നമുക്കത് കിട്ടാതെ വരുമ്പോഴുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ വരികയുമില്ല, ഡിപ്രഷനിലേക്ക് പോവുകയില്ല. പക്ഷേങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിട്ട് അത് കിട്ടാതെ വരുമ്പോഴത്തേക്കും ടെം താഴെ കിടക്കും അല്ലേ, അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതലും ഫിസിക്കലിയാണ് ദേഷ്യം പ്രകടിപ്പിക്കാനായിട്ട് നോക്കുന്നത്. സ്ത്രീകളെ സംബന്ധിച്ച് അവർ മെൻ്റലി ആയിരിക്കും, കാരണം അവർക്ക് ഫിസിക്കലി പ്രകടിപ്പിക്കുന്നതിനൊരു പരിധി ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞത് സത്യമാണോ നുണയാണോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ചുറ്റുപാടുമൊക്കെ നോക്കുക, നിങ്ങളെ നോക്കുക, നിങ്ങളുടെ സഹോദരങ്ങളെ നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, അല്ലെങ്കിൽ വീട്ടിലുള്ള ഭർത്താവിനെ നോക്കുക, നിങ്ങൾക്ക് അറിയാൻ പറ്റും അവരുടെ ഇമോഷൻസ് അവരെങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ദേഷ്യവും നിങ്ങളുടെ ദേഷ്യവും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും. പണ്ട് ചെയ്ത കാര്യത്തിന് പോലും സ്ത്രീകൾ ഓർത്തിരുന്ന് പ്രതികാരം ചെയ്യുന്ന കൂട്ടത്തിലാണ്. അവർ അന്ന് എന്നോട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അന്ന് എന്നോട് നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് അതെനിക്ക് ചെയ്ത് തന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യം വരുന്ന ടൈപ്പ് സ്ത്രീകളുണ്ട്. പക്ഷേ ഇവർ നേരെ തിരിച്ചിട്ടാണ്. അപ്പം എന്ത് അവർ വിചാരിക്കുന്നോ ആ കാര്യം അവിടെ വെച്ച് തന്നെ അവരതങ്ങ് തീർക്കും. അതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സൂക്ഷിച്ചോളൂ, പുരുഷന്മാരുടെ അടുത്ത് പോയിരുന്നുണ്ട് ഓവർ ഈ എന്താ പറയുക ദേഷ്യവും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന പ്രകടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നതിൻ്റെ എതിരായിട്ട്, അതായത് അവർക്ക് ദേഷ്യം വരുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിന്നിട്ട് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പെട്ടലേക്ക് അടി കിട്ടാണ്ടിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ മുഖത്തിന് അടി കിട്ടാണ്ടിരിക്കണമെങ്കിൽ ഇച്ചിരി ഒന്ന് കൈപ്പാങ്ങകലി ഒന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നമ്മുടെ ഇമോഷൻസ് ദേഷ്യമായിട്ടോ സങ്കടമായിട്ടോ എങ്ങനെ വേണമെന്നാലും പ്രതികരിച്ചോ. പക്ഷേങ്കിൽ ഈ സ്നേഹത്തിൻ്റെ അല്ല ഈ ദേഷ്യത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞത് പോണക്ക് അത് കുഞ്ഞുങ്ങളുടെ നേരേക്ക് കൂടുതൽ പ്രകടിപ്പിക്കാതിരുന്നാൽ ആ ഒരു ഫാമിലി വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങോട്ട് മുന്നോട്ട് പോകും. അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉത്തരവാദിയായിട്ട് ആരിയിരിക്കും, ഈ കുഞ്ഞ് ആണിത് മൊത്തം അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പം ഇങ്ങനെ രണ്ട് വ്യത്യാസങ്ങളാണ് ഞാൻ നോക്കിയിട്ട് ഇതിൽ കാണുന്നത്. നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലേ ആണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, ചിന്തിച്ചു നോക്കുക, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോയെന്ന് കേട്ടോ. അപ്പം അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ജീവിതം വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ 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 അങ്ങ് പൊയ്ക്കോളും കേട്ടോ. അപ്പം നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, ആലോചിച്ച് കണ്ടറിഞ്ഞ് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോവുക. ഹാപ്പി ഡേ മൈ ഡിയേഴ്സ്.